സായിയോട് പോയിട്ട് വന്നതിന് ശേഷം ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല, സായി വന്നിട്ട് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറയുന്ന സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണിലായിരുന്നു, ഫോണില്ല. അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ പിന്നെ കുറെ ഇരുന്നപ്പോ സ്പെൻഡ് ചെയ്യാൻ സമയം മാറിയിട്ടുണ്ടാവും. ഈ സായി ട്രോളിട്ടൊക്കെ ചേച്ചി കുറെ വീഡിയോസ് നമ്മള് ഗെയിം ഗെയിമാണ്, അത് കഴിഞ്ഞല്ലോ. ഇപ്പൊ പുറത്ത് വന്നാൽ സിക്രട്ട് എന്ന് പറഞ്ഞ ചാനൽ കൊണ്ടു നടക്കും, ആ സ്റ്റേജിനെ എന്തായാലും തോന്നുന്നു. അല്ല, ഈ സീക്രട്ട് ഏജന്റിന് നമ്മള് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ വെച്ചിട്ടാണ് പോയത്. അപ്പൊ സായി വിചാരിച്ചത് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ച് ഈ സ്റ്റാർ ആവാന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ആഴ്ചകളില്, അല്ലെങ്കിൽ ഒരാഴ്ചകളില്? തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നിയിരുന്നു. പിന്നീട് സായിന്റെ വേറൊരു മുഖമാണ് കണ്ടത്. അപ്പൊ ഈ സായി തിരിച്ചിപ്പോ ചാനലിൽ ടേക്ക് ഓവർ ചെയ്യുന്നു പറഞ്ഞല്ലോ, പക്ഷെ അപ്പോ ആ സായിക്ക് അതേ കോൺഫിഡൻസ് ഉണ്ടാവോ ഇനി? ഈ സായി എല്ലാരും വിമർശിക്കുന്നതാണല്ലോ, സായി എല്ലാരും വിമർശിക്കുന്നുണ്ട്, ഇപ്പൊ സിനിമാക്കാരെയും വിമർശിക്കുന്നുണ്ട്, എല്ലാരും വിമർശിക്കുന്നുണ്ട്, രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. രൂക്ഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു 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 വിമർശനം ഉണ്ട്, പക്ഷെ അതൊരു എന്താ പറയാ, അല്ല നമ്മള് ഈ മാളിയപ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടാണത്. അപ്പൊ തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിന് ശേഷമായിരിക്കും. അല്ല, തിരിച്ചു വരുമ്പോ അത് ഉണ്ടാവും വെച്ചു. എനിക്കറിയില്ല, അത് സായി വന്നിട്ട്, സായി എന്നാലും ഓക്കെയാണ്, ഇപ്പൊ പെൻഡിങ് എല്ലാം ഓക്കെയാണ്. വന്നിട്ട് ഇനി ചാനൽ കൊണ്ടുപോകണല്ലോ, ചാനല് കാരണമാണ് അവിടെ എത്തിയത്. അപ്പൊ പിന്നെ അതങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. ഈ സ്നേഹ വിമർശിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്താന്ന് വ്യക്തമാക്കാം? അങ്ങനെയൊന്നുമില്ല, ഞാൻ എനിക്ക് കണ്ട ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നു. ഞാൻ ആദ്യം സായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞാൽ നീ എന്ത് വേണേ ചെയ്തോ, അത് ബയാസ്ഡ് ആവരുതെന്ന് മാത്രം പറഞ്ഞു. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ല, ഞാൻ അങ്ങനെ ബുക്കി അടിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് കണ്ടത് കുറ്റം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ടോപ്പ് ആയി വരുന്നത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാണ് എനിക്ക് കപ്പടിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സമയത്ത് സായിക്ക് തോന്നിയതാവും. ഉറപ്പല്ലേ, ഫസ്റ്റ് പ്ലേസിന് മാത്രമല്ല മണി എന്നുള്ള വിചാരം. പിന്നെ മണി ബേസ്ഡ് അല്ല എന്തായാലും,
കുറച്ചുകൂടി വെയിറ്റ് ചെയ്തെങ്കിൽ ഒരു 15 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഇന്ന് ഇപ്പൊ 5 ഉണ്ടെങ്കിൽ നാളെ രണ്ടാവും ഒന്നാവും അത് വിചാരിച്ചാൽ നമുക്ക് മുമ്പിട്ട് കയറില്ല ചിലപ്പോ മേ ബി കൂടുതലാവും കുറവാവും അപ്പൊ ആ സമയത്ത് തോന്നിണ്ടാവും 5 എടുക്കാം ഈ ഒരു ബിഗ് ബോസിലെ ഗെയിം കൊണ്ട് സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളിലേക്ക് സായി മാറിയിട്ടുണ്ട് അപ്പൊ അത് ആക്ച്വലി ഒരു നല്ല മാറ്റമായിട്ട് കാണുന്നുണ്ടോ നമ്മൾ ഇതുവരെ കണ്ട ഒരു ടെറർ സീക്രട്ട് ഏജന്റ് ആണ് പിന്നെ കുടുംബത്തോടുള്ള ഒരു സ്നേഹവും അച്ഛനോടുള്ള അറ്റാച്ച്മെന്റും കൂടിയതായിട്ട് തോന്നുന്നു അവിടെ ചെന്നപ്പോ പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര ഇങ്ങനെ നടന്നപ്പോ പിന്നെ ഫോണും ഇല്ലല്ലോ സായിപ്പിന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ യൂസ് ചെയ്യുന്ന കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്നേഹം ഉള്ളി കയറിയപ്പോ എനിക്ക് ഇപ്പോഴാണ് നിന്നോട് ആ സ്നേഹമൊക്കെ തോന്നുന്നത് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോ സന്തോഷമായി സന്തോഷമായി ഭയങ്കര സന്തോഷമായി വെയിറ്റ് ചെയ്യണം അതൊക്കെ എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടി ഈ സായ് കാശ് കണ്ടിട്ട് തന്നെയാണോ ഈ ഇത് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ നമ്മളിപ്പം സായിയെ വിമർശിക്കുന്നോണ്ട് തന്നെ സോഷ്യൽ മീഡിയയില് പിന്നെ ആളുടെ യുക്തിയാണല്ലോ ആളുടെ ഗെയിമാണല്ലോ ആള് കളിക്കണേ അങ്ങനെ ഇഷ്ടം പോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഞാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം ഇത് കൂടെ കേൾക്കും അല്ലെങ്കിൽ കളയും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ പറയണവരെ പറയട്ടെ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണല്ലോ പറഞ്ഞിണ്ടാക്കുന്നത് ഉറപ്പായിട്ട് എടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന കാര്യം ഞാൻ ബിഗ് ബോസ് ചിലപ്പോ തന്നെ പറയണ്ടായിരുന്നു ഞാൻ പെട്ടെടുക്കും ഞാൻ പെട്ടെടുക്കും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേ ഉറപ്പായിട്ട് അടിപൊളി ചേട്ടാ സൂപ്പറാണ് നടര കണ്ടത് ഭയങ്കര ഞാൻ കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഇനി തെറി ഉറപ്പാണ് പുറത്തിറങ്ങിയാന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ നല്ല ഗെയിം കളിച്ചു ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊരു സന്തോഷം പുറത്തെ കമന്റ് അല്ലല്ലോ നോക്കണം നമുക്കിപ്പോ പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നവർക്ക് ഇടാം പക്ഷെ അതെ പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോ നമ്മളെ കാണുമ്പോഴുള്ള ഒരു മറുപടിയാണല്ലോ നമുക്കത് കേൾക്കണ്ട എനിക്ക് കേട്ടപ്പോ സന്തോഷമായി ഇഷ്ടപ്പെട്ടു അതെ പെങ്ങളുട്ടി എല്ലാം കണ്ടിരുന്നു എല്ലാം ഇനി കാണാനല്ലോ സഹിച്ചാലും വരുന്നുണ്ടല്ലോ ഞാൻ വന്നൊരു എനർജിയിലാണ് തൃശ്ശൂർ ഇപ്പൊ അതെ സുരേഷേട്ടൻ വിജയിച്ചു അതും നല്ല ഓട്ടോട്ടില്ല വിജയിച്ചു ഞാളും ഈ തൃശ്ശൂരങ്ങള് നന്നായി മാറ്റം വരുത്തട്ടെ അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ സുരേഷേട്ടൻ ജയിപ്പിച്ച ആൾക്കാർ മാറ്റം വരുത്തും നിങ്ങളിവിടുന്നോടി വന്നേ ചേച്ചി കണ്ടു തോന്നി